ഖവാലികൾ മൂന്ന് തരത്തിലാണ്. ഹംദ്, നാത്ത്, മനാഖിബ് സൂഫിയാണ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫൽസഫാണ്. ദൈവത്തെക്കുറിച്ച്, പ്രവാചകരെക്കുറിച്ച്, ആത്മജ്ഞാനികളെക്കുറിച്ച്, ഈ വിഷയത്തെക്കുറിച്ച്. ഇങ്ങനെ ഇതിൽ നാത്ത് എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽപ്പെട്ട ഒരു നമ്പറാണ് നമ്മളിപ്പോൾ പാടുന്നത്. അതിൽ തന്നെ മലയാളത്തിലും അറബിയിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള മറ്റ് ചില വരികൾ കൂടി പാടുന്നതായിരിക്കും. ഇത് മഹാനായ നുസ്രത്ത് ഫത്തേ അലി ഖാൻ സാഹബ് പാടിയ പാട്ടാണ്. അങ്ങനൊരു മുഖവുര പറയാതെ ഇത് പാടാൻ പറ്റില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതൊരിക്കലും നമുക്ക് പാടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കെ പിന്നെ അത് പറയാതെ പാടിയാലും മര്യാദ കേടും. ആദ്യത്തെ വരി ഫാരിസി പേർഷ്യനാണ്. അവിടുത്തെ സ്ഥാനം എവിടെയാണ്? എൻ്റെ സ്ഥാനം എവിടെയാണ്? അവിടുന്ന് ഹറമിൻ്റെ അധിപൻ, ഇവനൊരു സാധു. തൂ ഹമീരേ ഹറം മൈ ഫക്കീരേ അജം തേരെ ഗുണമോ ലബ് മൈ തലബ് ബി തലബ് തൂ അതാ അതാ തൂ കുജാ മൻ കുജാ
बशल रुतबा तेरा आवाज़े हक रुतबा तेरा मेरे मिर्दे लब है नबी नबी मेरे मिर्दे लब है नबी नबी मेरा दिल मकाम हबीब है मैं मरीज इश्क रसूल मैं मरीज इश्क रसूल वो हबीब मेरा तबीब है खैरुल बशर रुतबा तेरा आवाज़े हक रुतबा तेरा ഇച്ഛയുടെയും വരികളുടെ നമ്മൾ ഇടക്കിടക്ക് പാടുന്നു അതിൻ്റെ ഒരു കാരണം വേറെയാണ് അത് ഞാൻ പിന്നെ പറഞ്ഞു പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ इल्हाम है जामा तेरा कुरान मामा है तेरा इल्हाम है जामा तेरा कुरान मामा है तेरा मिंबर तेरा अर्शे करीब मिंबर तेरा अर्शे करीब यार मैं भटकी हुई प्यास तेरा घर खाक